ദേവദാരുക്കളുടെയും മുന്തിരിത്തോട്ടങ്ങളുടെയും അമരഭൂമിയായ ലബനോനിൻ്റെ പ്രിയപുത്രൻ ഖലീൽ ജിബ്രാൻ്റെ അനശ്വര കാവ്യമാണ് പ്രവാചകൻ. ഓർഫലീസ് എന്ന സാങ്കല്പിക ദ്വീപിൽ 12 വർഷം കഴിഞ്ഞ ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന അൽ മുസ്തഫ എന്ന ദാർശനികൻ ദ്വീപിലെ ജനതയോട് വെളിപ്പെടുത്തുന്ന ചിന്തകളായി ഈ പുസ്തകം സംവിധാനം ചെയ്തിരിക്കുന്നു. ഭാഗമാറ് ഭക്ഷണം പരിഭാഷ ശ്രീ ജോയ് വാഴേ, ആലാപനം കുമാരി ഗായത്രി എസ്. സത്ര നിർവാഹകനായ വൃദ്ധൻ സത്വരമിങ്ങനെ ചോദിക്കയായി ചൊല്ലുക ശനനിപാനോദ്യതം ചൊല്ലുകളങ്ങിനി ഞങ്ങൾക്കായി പുൽക്കൊടിയെപ്പോൾ വെയിലശിച്ചും മണ്ണിൻ സുഗന്ധം നുകർന്നുകൊണ്ടും നിങ്ങൾക്കു ജീവിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കതിനെന്നാലാവില്ലല്ലോ കൊല്ലണം തിന്നാൻ കവർന്നിടേണം കുഞ്ഞിൻ മുലപ്പാലും ദാഹമാറ്റാൻ എന്നാലുമായതു മാറ്റിടുവിൻ എന്നും പവിത്രമാരാധനയായി കാട്ടിലും മേട്ടിലും വാണിടുന്ന കൈതവമില്ല വിശുദ്ധതകൾ തീന്മേശയാകുമൾത്താരയിങ്കൽ തീരുമാറാകബലികളായി ആയവയെക്കാളും നിഷ്കളങ്ക പാവനത്വം പിറന്നിടുവാനായി മന്ത്രിക്കയേവം നീ ഹിംസ ചെയ്യും ജന്തുവോരോന്നിനോടും മനസ്സിൽ നിന്നെ വധിക്കുന്ന ശക്തി തന്നെ എന്നെയും കൊന്നിടുമാഹരിക്കും നിന്നെ എൻ കൈകളിൽ തന്ന നീതി എന്നെയും മറ്റൊരു കൈയിലേകും വിണ്ണിലെ വൃക്ഷത്തിൻ ജീവരസം നമ്മളൊഴുക്കുന്ന ജീവരക്തം പല്ലിൽ നീ ആപ്പിൾ കടിച്ചിടുമ്പോൾ ചൊല്ലുകതിനോടുമുള്ളിലേവം എൻ്റെ ഉടലിൽ തളിർത്തു പൊങ്ങും നിന്റെ വിത്തോരോന്നുമാ മുളകൾ നിന്റെ നാളേകളൻ ഹൃത്തടത്തിൽ പൂവിടും സൗരഭ്യസാന്ദ്രമാക്കും എൻ്റെ നിശ്വാസങ്ങൾ നമ്മളൊന്നിച്ചെന്നും അത്യാനന്ദമാർന്നൊഴുകും മുന്തിരിത്തോപ്പിൽ നീ ശാരദത്തിൽ മുന്തിയ വീഞ്ഞിൻ പഴമടർക്കേ ചൊല്ലുക ഹൃത്തിലീ മുന്തിരിത്തോപ്പാകുന്നു ഞാനും എൻ മുന്തിരികൾ ചേർത്തിടും ചക്കിൽ പുതിയ വീഞ്ഞായി നിത്യതാപാത്രത്തിൽ വാണിടും ഞാൻ പിന്നെ ശിശിരത്തിൽ വീഞ്ഞെടുക്കേ നിന്നുള്ളിൽ പാട്ടൊന്നുയർന്നിടട്ടെ ഓരോ ചഷകത്തിനായും അപ്പാട്ടോർമ്മയാകട്ടെ ശരത്തിനും നിൻ മുന്തിരിത്തോപ്പിനും വീഞ്ഞുതീർത്ത മുന്തിരിച്ചക്കിനുമെന്ന്